തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വാധീനിക്കാൻ ചിലർ സമീപിക്കുമെന്ന് സുഹൃത്താണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ സുഹൃത്തിന്റെ പേരും വിജിലൻസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയ സുഹൃത്തിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. വിശദാംശങ്ങൾ കെ ജി കൃഷ്ണകുമാർ നൽകും. കൃഷ്ണകുമാർ, മൊഴിയെടുക്കലിന്റെ വിശദാംശങ്ങൾ എന്താ? ശ്രീജി, ഈ കോഴ വാഗ്ദാനത്തെ തുടർന്ന് ജസ്റ്റിസ് ശങ്കരന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യം, ഈ ആവശ്യം ഉന്നയിച്ച് ചീഫ് ജസ്റ്റിസിനെ കത്ത് നൽകുകയും ചെയ്തു. ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ മൊഴി വിജിലൻസ് അംഗം രേഖപ്പെടുത്തിയത്. ഒരു ചോദ്യാവലി നൽകി, ആ ചോദ്യാവലിക്കുള്ള മറുപടിയായാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കോഫപോസ കേസ് പരിഗണിക്കുമ്പോൾ, നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളവർക്കെതിരായ കോഫപോസ കേസുകൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോഴ വാഗ്ദാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു സുഹൃത്താണ് മൊഴി നൽകി തന്നെ അറിയിച്ചത്. ഈ സുഹൃത്ത് ആര് എന്നുള്ളതും ജസ്റ്റിസ് ശങ്കരൻ വിജിലൻസ് അംഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സുഹൃത്തിന്റെ കൂടി മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ വിജിലൻസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ഈ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇത് ആര് എന്ന് വെളിപ്പെടുത്താൻ പക്ഷേ ആരും തയ്യാറായിട്ടില്ല. ഏതായാലും 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തു എന്നാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ തുറന്ന കോടതിയിൽ വ്യക്തമാക്കിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കോഫേപോസ കേസുകളിലെ അപ്പീൽ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന നടത്തി, അന്വേഷണം നടത്തി, ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന്റെ ചുമതലയുള്ള ഡി ജി പി നിർദ്ദേശം നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൊഴിയെടുപ്പ് നടന്നത്. ശരി കൃഷ്ണമാർ, കോഴ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ മൊഴിയെടുത്തു.